സംവത്സരങ്ങൾക്ക് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നിർത്തുക, ഇത് പ്രണയമല്ല, ഇത് മായയാണ്. ഞാൻ ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീരാമൻ നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ, ഗോലോകത്തു നിന്ന് അകന്ന് മൃത്യുവിന്റെ ലോകത്ത് കഴിയട്ടെ. ഇനി നീ എന്റെ മുന്നിൽ വന്നാൽ മാത്രമേ ഈ കണ്ണുകൾ ഞാൻ തുറക്കുകയുള്ളൂ. സ്നേഹമില്ലാതെ ലോകമേ ഇല്ല. ഇവൻ സ്വയം തന്റെ മുക്തിയുടെ മാർഗം കാട്ടിത്തരികയാണ്. ഇവൻ അങ്ങേ ലക്ഷ്യത്തിൽ തീർച്ചയായും എത്തിക്കും. നാം ഇത് എവിടെയാണ് എത്തിയത് മകനെ? ഇത് ഗോകുല ഗ്രാമമല്ലേ? അതെ, ഗോകുലം തന്നെയാണ്. ഇവിടെയല്ലേ എന്റെ ഉറ്റമിത്രം നന്ദഗോപൻ ഉള്ളത്? നന്ദരാജൻ, അങ്ങ് ദുഃഖിക്കാതിരിക്കൂ, എല്ലാം ശരിയാകും. അതെ, നിങ്ങളേവരുടെയും ആശീർവാദം ഉണ്ടല്ലോ, എല്ലാം മംഗളമാകട്ടെ. നന്ദരാജൻ, നോക്കൂ, അങ്ങ് സമാധാനിച്ചാലും ഉടൻ തന്നെ ഈ ഗൃഹത്തിൽ കുഞ്ഞിന്റെ കളിചിരികൾ കാണാൻ കഴിയും. അതെ, എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് മംഗളമായി തീരട്ടെ. ഭഗവാനെ, എത്ര യാദൃശ്ചികമായ സംഭവമാണ് നന്ദനും എന്ന സന്താനപ്രാപ്തി ഉണ്ടാകുന്നതാണ്. നന്ദഗോപൻ, നിന്നെ നന്ദഗോപനെ ഏൽപ്പിക്കുന്നതാണ് ഉചിതം മകനെ. പക്ഷേ ഞാൻ അവനോട് എന്താണ് പറയുക? നിശ്ചലമായതുപോലെ ഞാൻ യോഗമായയാണ് വസുദേവ. അകത്തേക്ക് പോകും. യശോദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. അതെന്റെ സ്വരൂപമാണ്. നിന്റെ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അവിടെയുള്ള പെൺകുഞ്ഞിനെയും കൊണ്ട് കാരാഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകും. Oh.
ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് മകനെ. നിന്റെ ഈ ജനനം ഏതോ മഹത്വപൂർണമായ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണ് എന്റെ വിശ്വാസം. മറ്റൊരു സത്യം കൂടിയുണ്ട്. എന്റെ മിത്രൻ നന്ദഗോപനും പിന്നെ യശോദയും നിന്നെ വളരെയധികം സ്നേഹിക്കും. അവർ നിന്നോട് കാട്ടുന്ന ആ സ്നേഹം എനിക്കും ദേവകിക്കും ഒരിക്കലും നിനക്ക് നൽകാൻ സാധിക്കുകയില്ല. നിന്റെ ഈ അച്ഛനോട് ക്ഷമിക്കൂ മോനെ. അഭിനന്ദനങ്ങൾ നന്ദാറാണി, ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. എന്റെ മോൻ, ഞാൻ ധന്യനായിരിക്കുന്നു യശോദേ. തരൂ, എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ. ഇല്ലല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും നൽകില്ല. ആരുടെയെങ്കിലും ദൃഷ്ടി പതിഞ്ഞാലോ? കൊള്ളാം നന്ദറാണി, കുഞ്ഞിനെ കാണാൻ അച്ഛനെ അനുവദിക്കില്ലേ? ഒരിക്കലും അച്ഛന്റെ കണ്ണ് തട്ടില്ല അല്ലേ യശോദാറാണി? അങ്ങനെയാണോ? എങ്ങനെ പതിയാതിരിക്കും? സ്വന്തം ദൃഷ്ടിയാണ് ആദ്യം പതിയുന്നത്. കാണുന്നില്ലേ, ഭഗവാൻ എത്ര ഓമനത്തമുള്ള മോനെയാണ് എനിക്ക് നൽകിയതെന്ന്. ഇങ്ങനെ ഇവരെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുകയാ. ഇന്ന് ഈ കുഞ്ഞുമോനെ ദർശിച്ചതിലൂടെ ഞാൻ സൗഭാഗ്യവാനായിരിക്കുന്നു. ഇവന്റെ രൂപത്തിന് വിചിത്രമായ ഒരു ആകർഷണമുണ്ട്, ഐശ്വര്യവുമുണ്ട്. ഇവൻ എല്ലാവരെയും തന്റെ ആകർഷണത്തിലും സ്നേഹത്തിലും ബന്ധിക്കുന്നതാണ്. എന്നിട്ടെല്ലാവരെയും മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി മുതൽ ഇവന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ. പരിഭ്രമിക്കാതിരിക്കൂ, ഒരാപത്തുമില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്നലെ ആ സമയത്ത് അതുവഴി ഒരു വണ്ടിക്കാരൻ വന്നിരുന്നു. അയാൾ നമ്മെ തിരിച്ചറിഞ്ഞ് സുരക്ഷിതമായി ഇവിടെ എത്തിച്ചു. അപ്പോൾ രാധ, രാധ എവിടെയാണ്? രാധയും സുരക്ഷിതയാണ്, അവൾ അവിടെ ആ തൊട്ടിലുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ കാണണം. എഴുന്നേൽക്കൂ, നീ ഒന്ന് സമാധാനിക്കൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. രാധേ, എന്റെ കുഞ്ഞേ.
ദുർദിനം എന്റെ കുഞ്ഞിന്റെ പുഞ്ചിരി കൂടി കവർന്നെടുത്തു. കൂട്ടത്തിൽ എന്റെയും ഇന്നലെ ഒരു അവസരം ലഭിച്ചതാണ്. ആ മഹാവൈദ്യനെ കൊണ്ട് നമ്മുടെ രാധയെ ചികിത്സിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ആ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം കാരണം നമുക്ക് ആ അവസരം നഷ്ടപ്പെട്ടുപോയി. അവസരം നഷ്ടപ്പെട്ടിട്ടില്ല കീർത്തി, എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ആ മഹാവൈദ്യൻ ഇനി കുറച്ചുനാൾ കൂടി മധുരയിൽ ഉണ്ടാവും. നമുക്കിനിയും അവിടെ പോകാമല്ലോ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ കുഞ്ഞിന്റെ കണ്ണുകൾ നിശ്ചയമായും തുറക്കുമെന്ന്. ഇല്ലേ, യമുനയുടെ പൂജ തീർച്ചയായും ഉണ്ടാകും ഗർഗാചാര്യരെ. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിടൽ കർമ്മം അങ്ങ് നിർവഹിച്ചാൽ ഞങ്ങളുടെ സൗഭാഗ്യമായിരിക്കും അത്. ഓരോന്നിനു പിന്നിലും ആരുടെ സൗഭാഗ്യമാണ് മറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ നന്ദ. ഈ പക്ഷിമൃഗാദികൾക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ മോൻ, മോനെ, മോനെ, മോനെ! എനിക്ക് ഓമനത്തമുള്ള ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നത്. ഇവൻ എന്റെ മാത്രമല്ല എല്ലാ പക്ഷിമൃഗാദികളുടെയും മനം കവർന്നിരിക്കുക. ഓമനത്തുള്ളവനായവൻ. യശോദ പറഞ്ഞത് ശരിയാണ്. ഞാനും ഇത്രയും കാലം ഇങ്ങനെ മനം കവരുന്ന ദൃശ്യം ഒരിക്കലും കണ്ടിട്ടില്ല. ആചാര്യരേ, അങ്ങതെന്താണ് ചെയ്യുന്നത്? അങ്ങ് ഞങ്ങളുടെ കുലഗുരുവല്ലേ? ഞാൻ പറഞ്ഞതല്ലേ നന്ദ, ഓരോന്നിനു പിന്നിലും ഒരാളുടെ സൗഭാഗ്യമുള്ള കാര്യം ആർക്കും അറിയില്ലെന്ന്. ഇന്ന് ഈ കുഞ്ഞുമോനെ ദർശിച്ചതിലൂടെ ഞാൻ സൗഭാഗ്യവാനായിരിക്കുന്നു. ഇവന്റെ രൂപത്തിന് വിചിത്രമായ ഒരു ആകർഷണമുണ്ട്, ഐശ്വര്യവുമുണ്ട്. ഇവൻ എല്ലാവരെയും തൻ്റെ ആകർഷണത്തിലും സ്നേഹത്തിലും ബന്ധിക്കുന്നതാണ്. എന്നിട്ട് എല്ലാവരെയും മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി മുതൽ ഇവൻ്റെ പേര് കൃഷ്ണൻ, കൃഷ്ണൻ, കൃഷ്ണൻ. Hare Krishna, Hare Krishna, Hare Krishna, Hare Krishna, Hare Krishna, Hare Krishna.
രാധേ. മോളെ, നീ എന്തെങ്കിലും പറഞ്ഞോ, ഏതെങ്കിലും പേര് പറഞ്ഞോ, ഒരു തവണ കൂടി പറയൂ, പറയൂ രാധേ. അങ്ങ് അറിഞ്ഞുവോ, ഒരു സന്ദേശം എത്തിയിട്ടുണ്ട്. വളരെ ശുഭകരമായ ഒരു സന്ദേശമാണ്. അങ്ങയുടെ സുഹൃത്ത് നന്ദഗോപന് ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇത് കണ്ടില്ലേ, യശോദ നമുക്കായി ഒരു ക്ഷണപത്രിക അയച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ ജന്മോത്സവമാണ്, ഗോകുലം മുഴുവൻ പങ്കുചേരാൻ എത്തും. നമുക്കും അവിടെ പോകണ്ടേ? നിശ്ചയമായും ഇതൊരു ശുഭവാർത്ത തന്നെയാണ്. എന്റെ സുഹൃത്ത് നന്ദന്റെ സന്തോഷത്തിൽ എനിക്കും ഒരുപാട് ആനന്ദമുണ്ട്. പക്ഷേ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ എന്റെ പുത്രിക്കാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടത്. നന്ദനെ അഭിനന്ദിക്കാൻ ഞാൻ എന്തായാലും പോകുന്നതാണ്. പക്ഷെ ആദ്യം ഇവളുടെ കണ്ണുകളൊന്ന് ശരിയാവട്ടെ. അങ്ങ് പറഞ്ഞത് വളരെ ശരിയായ കാര്യം തന്നെയാണ്. ഇന്ന് നാം മധുരയ്ക്ക് പോകുന്നു, തയ്യാറായിക്കൊള്ളൂ. ഞാൻ യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ശരി. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇന്ന് എന്റെ രാധയുടെ കണ്ണുകൾ തീർച്ചയായും തുറക്കുമെന്ന്. യശോദേ, നന്ദറാണി ഒന്ന് വേഗമാകട്ടെ, പുറത്ത് ഗോകുലത്തിലെ ജനങ്ങൾ കുഞ്ഞിനെ കാണാൻ ആകാംക്ഷ ഭരിതരാണ്. യശോദേ, നീ ഇതെന്താ ചെയ്യുന്നേ? യശോദേ, ഇത്രയും കറുത്ത ചരടുകൾ എന്തിനാ കിട്ടുന്നേ? അങ്ങ് കേട്ടിട്ടില്ലേ, ദൃഷ്ടി പതിച്ചാൽ ദോഷമുണ്ടാകുമെന്ന്? ആരുടെയെങ്കിലും ദൃഷ്ടി എന്റെ കുട്ടിയിൽ പതിയാണെങ്കിൽ ആ ദോഷത്തെ ഈ ചരടുകൾ ഇല്ലാതാക്കും. യശോദേ, അത് നോക്കൂ, കുഞ്ഞിന്റെ കാൽവിരലിലെ ചരട് അഴിഞ്ഞുപോയി, അത് കെട്ടുന്നില്ലേ? ഇതാ കെട്ടിക്കോളൂ. ഇതെങ്ങനെ സംഭവിച്ചു? എന്നെ പരിഹസിക്കുകയാണല്ലേ, ചിരിച്ചോളൂ. പക്ഷെ ഞാൻ ഈ ചെയ്യുന്നത് നിശ്ചയമായും പൂർത്തിയാക്കും. ലോകത്തിലെ ഏറ്റവും സുന്ദരനായ മോനെയാ ഭഗവാൻ എനിക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവന്റെ രക്ഷ ഞാനല്ലേ ചെയ്യേണ്ടത്? ശരി ഭാഗ്യവതി, സമ്മതിച്ചു. ഇപ്പോൾ ഏതായാലും നിന്റെ ഈ സുരക്ഷാചക്രം പൂർത്തിയായെങ്കിൽ പോകാമോ? വരൂ. കുറച്ച് സമയത്തിന് ശേഷം, ഇല്ലെങ്കിൽ എല്ലാവരും എന്റെ കുഞ്ഞിനെ തൊടുകയും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഇവൻ വിശ്രമിക്കുമ്പോഴേക്കും നമുക്ക് പോയി എല്ലാവരെയും കാണാം. ബലരാമ, എന്താ? നിന്റെ കുഞ്ഞനുജനെ ശ്രദ്ധിച്ചോളണേ. ശരി, ഇനി പോകാമോ? ഇപ്പോൾ കുഞ്ഞിന്റെ സമീപം കാവൽക്കാരനെയും ഏർപ്പെടുത്തി കഴിഞ്ഞു. പോകാം. വരൂ. നിക്ക, നിക്ക, നിക്ക. യശോദേ, എന്ത് പറ്റി? അയ്യയ്യോ, ഗോകുല ആനന്ദത്താൽ നൃത്തം ചെയ്യുമ്പോൾ നീ ദുഃഖിക്കുകയാണോ? എന്ത് ചെയ്യാനാണ്? ഞാനല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ നിനക്ക് നിനക്ക് എന്ത് ധർമ്മസങ്കടാണെന്ന്? ഇപ്പോൾ ഈ ജന്മത്തിൽ ഞാൻ നിന്റെ ജ്യേഷ്ഠ സഹോദരനാണല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ രാത്രി നിനക്ക് രാധയെ കാണാൻ സാധിക്കാത്തതിൽ നിനക്ക് എന്തുമാത്രം സങ്കടമുണ്ടായെന്ന്. ഇനി നിന്റെ വാക്ക് എങ്ങനെയാണ് പാലിക്കാൻ പോകുന്നത്? ഭൂതനയാണ് ഞാൻ.
വാക്ക് എങ്ങനെയാണ് പാലിക്കാൻ പോകുന്നത്? വാക്ക് നൽകിയാലും ഞാൻ വാക്ക് നൽകുന്നു. ഈ സ്മരണകൾ ഞാൻ എൻ്റെ കണ്ണുകളിൽ സൂക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി നീ എൻ്റെ മുന്നിൽ വന്നാൽ മാത്രമേ ഈ കണ്ണുകൾ ഞാൻ തുറക്കുകയുള്ളൂ. രാധ നിന്നെ കാണാതിരുന്നാൽ ഈ ലോകത്തെ വീക്ഷിക്കുകയില്ലല്ലോ. പിന്നെ കണ്ണാ, നിനക്ക് അറിയാമോ രാധ എവിടെയാണ് വസിക്കുന്നതെന്ന്? ബർസാനയിൽ. ഇവിടെ നിന്നും വളരെ ദൂരെ. നിനക്കാണെങ്കിൽ നടക്കാനും സാധിക്കില്ലല്ലോ. എങ്ങനെ നീ പോകും ഗോകുലത്ത് നിന്ന് ബർസാന വരെ? പറന്നോ? ഇവൻ ചിരിക്കുകയാണല്ലോ. ഞാനെന്താ ഇവനോട് വല്ല നേരം പോക്കും പറഞ്ഞു? അതോ ഇവനെന്തെങ്കിലും വഴി കണ്ടെത്തിയോ രാധയുടെ അടുത്തെത്തുന്നതിന്? കരങ്ങൾ കൊണ്ട് നന്ദിയുണ്ട്. എന്റെയും രാധയുടെയും സമാഗമത്തിന് കാരണമായതിൽ